പോയകാലത്തിൻ്റെ ശേഷിപ്പുകൾ സംരക്ഷിക്കാൻ സമയമില്ലാത്ത സമൂഹമായി ഇന്നത്തേത്. അനനല്ലൂർ കണ്ണങ്കുണ്ട് ഭാഗത്തെ സംസ്ഥാന പാതയോരത്തുണ്ടായിരുന്ന കരിങ്കല്ലത്താണിയുടെ സ്ഥാനം ഇപ്പോൾ പെരിന്തൽമണ്ണ റോഡരികിലെ കാട്ടിലാണ്. കരിങ്കലത്താണികൾ അഥവാ ചുമട് താങ്ങികൾ പണ്ടത്തെ ചരക്ക് നീക്കത്തിൻ്റെ പ്രധാന ഭാഗമായിരുന്നെന്ന് പഴമക്കാർ ഓർക്കുന്നു. ഒരുപാട് തലമുറകൾക്ക് അത്താണിയായി ഇതങ്ങനെ തല ഉയർത്തി കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയോരത്ത് അലനല്ലൂർ കണ്ണങ്കുണ്ട് ജംഗ്ഷനിൽ നിന്നിരുന്നു. എന്നാൽ അവ്യക്തമായ കാരണത്താൽ അത്താണിയുടെ സ്ഥാനം ഇപ്പോൾ പെരിന്തൽമണ്ണ റോഡരികിൽ ഈ കുറ്റിക്കാട്ടിലായി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആളുകൾ തലച്ചുമടായി നീക്കം ചെയ്തിരുന്ന ചരക്കുകൾ ഇറക്കിവെച്ച് വിശ്രമിക്കാനാണ് കരിങ്കലത്താണികൾ അഥവാ ചുമട് താങ്ങികൾ നാട്ടിലെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിരുന്നതെന്ന് പഴമക്കാർ ഓർക്കുന്നു. അതിലൊന്നാണ് അലനല്ലൂരിലേതും. പോയ കാലത്തിൻ്റെ ചരിത്രം കുട്ടികൾക്ക് പകർന്നു നൽകുമ്പോൾ കാലം കാത്തുവച്ച ഒരു ശേഷിപ്പും സംരക്ഷിക്കാൻ ഇന്നത്തെ ഭരണകൂടങ്ങൾ തയ്യാറാവുന്നില്ലെന്ന് സാഹിത്യകാരനായ മധു അലനല്ലൂർ പറഞ്ഞു. കൃത്യമായിട്ട് അലനല്ലൂർ അങ്ങാടിയിൽ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ ഒരു അത്താണി എന്ന് പറയുന്നത്. എന്തായാലും ഇതൊക്കെ സംരക്ഷിക്കപ്പെടണം എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. അന്ന് ഞാൻ ആ നിവേദനം കൊടുത്ത സമയത്ത് ഞാനും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ നിവേദനം കൊടുക്കുന്നത്. ആ കൊടുത്ത സമയത്ത് ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ വരുന്നതല്ല, PWD വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആര് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഇതിനൊക്കെ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. കുട്ടികൾക്ക് പഠിക്കാവുന്ന രണ്ട് ഹൈസ്കൂളുകൾ, വലിയ മൈതാനങ്ങളൊക്കെ ഉള്ള രണ്ട് ഹൈസ്കൂളുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ. അതിലേക്കെങ്കിലും ഇവയൊക്കെ മാറ്റിയിട്ട് സംരക്ഷിച്ച് കുട്ടികൾക്ക്, നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ളൊരു അവബോധം ഉണ്ടാക്കാൻ കഴിയണം. 5 അടിയിലധികം നീളവും 1.5 അടിയോളം വീതിയിലുമുള്ള 5 കല്ലുകളാണ് നീക്കം ചെയ്തത്. പല ചരിത്ര നിർമ്മിതികളെയും കണ്ടില്ലെന്ന് നടിച്ച് ഇല്ലാതാക്കുന്ന ഈ സമൂഹത്തിൽ അലനല്ലൂരിലെ കരിങ്കലത്താണിക്കും കൂടുതൽ ആയുസ് ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മാസങ്ങൾക്ക് മുന്നേ കൊണ്ടു തള്ളിയ കല്ലുകൾക്ക് മുകളിൽ ഇപ്പോൾ കാട് കയറി, വൈകാതെ മണ്ണും മൂടാം. നിലവിലുള്ള സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിടാൻ കാരണം എനിക്ക് തോന്നുന്നത് റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള വികസനത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് എന്നുള്ളത്. അത് തന്നെ കൃത്യമായൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോഴും നമുക്ക് അതിലൊരു സന്തോഷം ഉണ്ടാവും. ഇതെനിക്ക് തോന്നുന്നത് റിലയൻസിൻ്റെ ഒരു ട്രെൻഡ്സ് എന്ന് പറയുന്നൊരു സ്ഥാപനം അവിടെ വന്നിട്ടുണ്ട്. അവരൊരു ഇരുമ്പിൻ്റെ കസേരയും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിരിക്കാം ഈ സാധനം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത് ഇവിടെ കൊടുന്നിട്ടിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോളോ സൈക്കിൾ വേൾഡ്, മണ്ണാർക്കാട് റോഡ്, കരിങ്കലത്താണി. മൊബൈൽ 858-99-32-282.